നമസ്കാരം വീണ്ടും നമ്മുടെ കൊച്ചു കേരളം വിസ്മയമായിരിക്കുകയാണ് ഇത്തവണ വിസ്മയമായത് ഈ കേരളത്തിലെ ഈരാട്ടുപേട്ട എന്നൊരു നാട്ടുരാജ്യമുണ്ട് നാട്ടുരാജ്യം പോലെയാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ കുറേ കാലം കൊണ്ട് അങ്ങനെയാണ് അവിടെയുള്ള മൂന്ന് പേർക്ക് അഹമ്മദാബാദ് സ്ഫോടന പരമ്പരയിൽ അൻപത്തിയാറ് പേര് കൊല്ലപ്പെട്ട ഒരു ധാരണ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പതിറ്റാണ്ടായി ആ സംഭവം നടന്നിട്ട് അതിൻ്റെ വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ് മൊത്തം മുപ്പത്തിയെട്ട് പേർക്കാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് പേർ മലയാളികളാണ് എന്തല്ലേ ഇതൊക്കെ കൊണ്ടാണ് യോഗി ആദ്യത്തെ അത് അന്ന് അങ്ങനെ പറഞ്ഞത് എൻ്റെ യു പി കേരളം പോലെ ആവാൻ പാടില്ല അതുകൊണ്ട് സൂക്ഷിച്ച് വോട്ട് ചെയ്യണമെന്ന് ഇതല്ല പറഞ്ഞു വരുന്നത് ഈരാറ്റുപേട്ടയും ഈ മൂന്ന് പേരുടെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ മൂന്ന് പേരുടെ പേരൊന്നു പറയാം ഒരുപക്ഷെ നിങ്ങൾ ഇതിനകം തന്നെ ഈ സംഭവമൊക്കെ അറിഞ്ഞു കാണും ഒന്ന് ഷിബിലി ഷാദുലി ഷറഫുദ്ദീൻ പറയാൻ വരുന്നത് ഇതൊന്നുമല്ല ദീർഘകാലത്തെ വിചാരണയും വാദപ്രതിവാദങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുറ്റക്കാരെന്ന് കാണുകയും അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തത് എന്നാൽ ഈ രാജ്യത്തെ ഒരു കൂട്ടർക്ക് മാത്രം ഇവിടുത്തെ കോടതികളിൽ വിശ്വാസമില്ല ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ല ഇവരൊക്കെ നിരപരാധികളാണ് ഇവരൊക്കെ സ്വതന്ത്രമാക്കപ്പെടേണ്ടതാണ് എന്നാണ് അവരിപ്പോഴും ചിന്തിച്ചു വച്ചിരിക്കുന്നത് ഇങ്ങനെ വിധി വന്നപ്പോൾ ചങ്ക് തകർന്നുപോയി എന്നൊക്കെയാണ് അവർ സോഷ്യൽ മീഡിയ കടന്നുകൊണ്ട് വിലപിക്കുന്നത് അവരുടെ ഖബർ വിശാലമാക്കണേ ആമി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റുകൾ അവരുടെ അടുത്തിടുന്നത് അവരുടെയൊക്കെ പോസ്റ്റിലെ അവരുടെയൊക്കെ ടൈമിൽ പഴയ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രസകരമാണ് എന്നാൽ ഇതേപോലൊരു വിധി വരുമ്പോൾ എന്താണ് ഇവരുടെ പ്രതികരണം എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അവർക്കിവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെ അല്ലെങ്കിൽ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് രീതികളെ വിശ്വാസമില്ല കോടതികളെ വിശ്വാസമില്ല പോലീസിനെ വിശ്വാസമില്ല അവർ ചെയ്യുന്നതെല്ലാം അവർക്ക് ശരിയുമാണ് ബാക്കിയെല്ലാവരും അവർക്ക് തെറ്റുമാണ് ഈരാറ്റുപേട്ടയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവർ ഈ വിചാരണ തടവുക തടവുകാർക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചില നോട്ടീസും സമ്മേളനമൊക്കെ നടത്തി അതൊന്ന് കാണിച്ചു തരാം ഞങ്ങൾ ഈ കാണിക്കുന്നതാണ് സംഭവം മോചനമാണ് നീതി വിചാരണ അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം വിചാരണ തടവുകാരായ യുവാക്കളുടെ നീതിക്കായി ഈരാറ്റുപേട്ടയിൽ ഐക്യദാർഢ്യ സമ്മേളനം ഇരുപത്തിരണ്ടിനാണ് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിചാരണ തടവുകാരായ യുവാക്കളുടെ എന്നതിൽ വിചാരണയിൽ ന ഇല്ല ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണിത് സൂടാപ്പികളുടെയും ജിഹാദികളുടെയും ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഏറ്റവും എളുപ്പത്തിൽ ഇവരെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാർഗമാണ് അക്ഷരത്തെറ്റ് ഒരു വാചകം എഴുതിയാൽ അതിലേറ്റവും കുറഞ്ഞത് രണ്ടോ മൂന്നോ അക്ഷരത്തെറ്റുകൾ കാണും അങ്ങനെയാണ് ഇവരെ തിരിച്ചറിയുന്നത് തമിഴിലെ വളരെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയുണ്ട് പോക്കരി എന്നാണ് ആ സിനിമയുടെ പേര് അതിലെ ഹാസ്യം വേഷം കൈകാര്യം ചെയ്ത വടിവേലു എന്ന നടൻ ഇടയ്ക്ക് വേഷം പല വേഷത്തിൽ പോയി പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരിതുണ്ട് പക്ഷേ ഏത് വേഷത്തിൽ ചെന്നാലും ഈ വ്യക്തിയെ തിരിച്ചറിയും കാരണം അദ്ദേഹത്തിന് മൂടി ഒരു പ്രത്യേക രീതിയിലാണ് വെച്ചിരുന്നത് പർദ്ദയിട്ടാലും ശരി പിച്ചക്കാരനായാലും ശരി ഈ കഥാപാത്രത്തിനെ വളരെ വേഗം തിരിച്ചറിയും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ജിഹാദികളുടെയും സുഡാപ്പികളുടെയും കാര്യം ഇതിൽ വർഷങ്ങളായി വിചാരണ തടവുകാരായി ജയിലിൽ കഴിയുന്ന ഈരാറ്റുപേട്ട സ്വദേശികളായ ഷിബിലി ഷാദുലി ഷമ്മാസ് റാസിഖ് എന്നിവരുടെ മോചനത്തിനായി ഐക്യദാർഢ്യ സമ്മേളനവുമായി സമ്മേളനവുമായി നാട് മഹല്ല് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജസ്റ്റിസ് ഫോർ ഷിബിലി ഷാദുലി ഷമ്മാസ് റാസിഖ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് ഈരാറ്റുപേട്ടയിൽ നടക്കുന്ന പരിപാടി അബ്ദുഷുക്കൂർ അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്യും ഇവർ മുസ്ലിങ്ങളുടെ മൊത്തം അടങ്ങലെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് പറഞ്ഞു വരുമ്പോൾ കേൾക്കുന്നത് വളരെ കുറച്ച് മാത്രം വരുന്ന തീവ്ര തീവ്രവാദികളായ ജിഹാദികളായ ഒരു കൂട്ടം മനുഷ്യർ മനുഷ്യർ എന്ന് പറ വിളിക്കാമോ എന്നറിയില്ല അവർ വരുത്തി വെച്ച് ആ സമൂഹത്തിന് തന്നെ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഡാമേജ് എത്രയാണെന്ന് നോക്കുക ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ കോടതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്തവരെ വെറുതെ വിടണം എന്നാണ് അവരുടെ ആവശ്യം ഇത്തരക്കാർ കാരണം ഈ ഒരു സമുദായം തന്നെ ഈ സമൂഹം തന്നെ ഈ രാജ്യത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ എങ്കിൽ ഇതേപോലെയുള്ള കൂട്ടത്തിൽ തന്നെയുള്ള ഈ ഒറ്റുകാരെ അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിയും ജിഹാദിയും മനസ്സിതിയുമായി നടക്കുന്നവരെ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഒറ്റപ്പെടുത്തിയേയും മതിയാവും അല്ലായെങ്കിൽ കൂടുതൽ കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾ വെബ് ഡെസ്ക് തത്ത്വ ന്യൂസ്